വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളെ പറ്റി ഞാൻ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നും അതേപോലെയുള്ള ഒരു വ്ളോഗാണ്. നിങ്ങളെ കാര്യങ്ങളെ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്ര പേര് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു റോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റോഡ് ജോയിൻ ചെയ്യുന്നത് ഈ ഒരു റോഡിലേക്കാണ്. ഇത് ശരിക്കും ഒരു ടി റോഡാണ്. ഇതിലൂടെ ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ഒരു ബോർഡർ ലൈൻ ഉണ്ട്, സെൻട്രൽ ലൈൻ ഉണ്ട്, ദാ അവിടെ ഒരു ബോർഡർ ലൈൻ ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്ന റോഡാണ്. നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഒരു വാഹനം വരുന്നുണ്ട്, ഒരു കാർ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കാം. കാർ വന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് കയറിയിട്ട് പോകണം, ലെഫ്റ്റിലേക്ക് കയറിയിട്ട് പോകണം. ലെഫ്റ്റിലേക്ക് കയറിയിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ആ വാഹനം കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം അല്ലേ. നമ്മളൊരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ഇതാ ഇങ്ങനെ ഇവിടത്തേക്ക് വരുന്നു. ഇങ്ങനെ ഇവിടത്തേക്ക് വന്നിട്ട് ഡയറക്റ്റ് കയറി പോകുന്നതിന് പകരം ഇവിടെ കൃത്യമായിട്ട് വാഹനം സ്റ്റോപ്പ് ചെയ്യണം. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, വാഹനം സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ അത് ചെയ്യാത്ത ആളുകൾ പോലുമുണ്ട്. ഡയറക്റ്റ് വന്നിട്ട് നേരെ വാഹനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും, ലെഫ്റ്റിലേക്ക് കയറി പോകും. എവിടെയും ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇനി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ വാഹനം എവിടെ നിർത്തണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് വാഹനം നിർത്തും. എവിടെയാണ് നിർത്തുന്നത് നിങ്ങൾക്കറിയോ? മുമ്പോട്ടേക്ക് വരും, മുമ്പോട്ടേക്ക് വന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയി വാഹനം നിർത്തും. ഈ ലൈന് നിങ്ങൾ കണ്ടില്ലേ, ഈ ലൈനൊന്നും നോക്കാതെ മുമ്പോട്ട് കയറ്റി ഇതാ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, ഇതാ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, വാഹനം വരുന്നുണ്ടോയെന്ന്. നിർത്തുന്ന എവിടെയാണെന്നറിയോ? ഇതാ ഇവിടെ, അതായത് ഈ ലൈനിന് ഇപ്പറാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഉള്ളത്. ഇതേപോലെ വാഹനം നിർത്തിയിട്ടാണ് നോക്കുന്നത് അങ്ങനും ഇങ്ങനൊക്കെ വാഹനം വരുന്നുണ്ടോയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വലിയ മണ്ടത്തരാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണ്, നിങ്ങൾ വാഹനം മുമ്പോട്ടേക്ക് കയറ്റിയിട്ട് നിർത്തുന്നു, സ്ട്രെയിറ്റ് അവിടെ നിന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് പോകാൻ കഴിയുക നിങ്ങളുടെ വാഹനം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ വാഹനം നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ലൈനിന് പുറത്തായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെ മാത്രമേ വാഹനം നിർത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അങ്ങനെ നിർത്തിയിട്ട് നിങ്ങൾ രണ്ട് സൈഡും നോക്കുക, ഈ സൈഡ് നോക്കുക, ഈ ഒരു സൈഡും നോക്കുക. നോക്കിയിട്ട് വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മുമ്പോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒരു കാരണവശാലും ഈ ലൈനിന് ഉള്ളിലേക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോകരുത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈവൻ വലിയ ഹൈവേയിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങനെയാണ് വാഹനമെടുക്കുന്നത്. എന്ത് ധൈര്യത്തിനാണ് നിങ്ങളിങ്ങനെ വാഹനമെടുക്കുന്നത്? കയറ്റുമ്പോൾ തന്നെ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായേക്കാം. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല. മറ്റുള്ള ഡ്രൈവർമാർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ ബൈ.